എല്ലാവർക്കും നമസ്കാരം. ഞാൻ അളകനന്ദ. ലോകത്ത് ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ ഇന്ന് ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ പടിക്കലാണ്. ഇങ്ങനെ പോയാൽ എൻജി വെൽസ് പറഞ്ഞതുപോലെ നമ്മൾ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് നമ്മളെ അവസാനിപ്പിക്കും. യുക്രൈനിലെ റഷ്യൻ ആക്രമണത്തിൻ്റെ മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജീവന് വേണ്ടി പാലായനം ചെയ്യുന്ന ജനതയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. യുക്രൈനിലെ റഷ്യയുടെ ആക്രമണത്തിൽ ആ മേഖലയുടെ യൂറോപ്പിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ മൊത്തം സമാധാനമാണ് നഷ്ടമായിരിക്കുന്നത്. ഇത്തരത്തിൽ ലോകസമാധാനം അണയ്ക്കുന്ന യുദ്ധത്തിൻ്റെ പരിണാമം തികച്ചും നഷ്ടങ്ങൾ മാത്രമായിരിക്കും. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന ഭാരതീയ ആദർശം ഇവിടെ വളരെയേറെ പ്രസക്തമാണ്. കഴിഞ്ഞ നൂറ്റാണ്ടുകളിലായി ജർമ്മനി, ജപ്പാൻ, അമേരിക്ക പോലുള്ള ലോകത്തിലെ വൻകിട ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ലോകമഹായുദ്ധങ്ങൾ ഉണ്ടായി എന്നത് മാത്രമാണ് പരിണീത ഫലം. അതിൻ്റെ ജീവിച്ചിരിക്കുന്ന സ്മാരകങ്ങളാണ് നാഗസാക്കിയിലും ഹിരോഷിമയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാർഷിക പുരോഗതിക്കും വിദ്യാഭ്യാസ മേഖലയിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുമായി ഉപയോഗിക്കേണ്ട സമ്പത്താണ് നാം യുദ്ധത്തിനും ആണവായുധങ്ങളുടെ ശേഖരണത്തിനും മറ്റുമായി ചെലവിടുന്നത്. ഓരോ യുദ്ധവും മനുഷ്യൻ്റെ മനസ്സിലേക്കാണ് ആഴ്ന്നിറങ്ങുന്നത്. അത് കുടുംബ ഭദ്രതയെ തകർക്കുന്നു, കുഞ്ഞുങ്ങളെ അനാഥരാക്കുന്നു, ഭാര്യമാരെ വിധവകളാക്കുന്നു, മാതാപിതാക്കളെ പുത്രദുഃഖത്തിൽ മുക്കിക്കൊല്ലുന്നു. അത് സമൂഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക വളർച്ചയെ തന്നെ മുരടിപ്പിക്കുന്നു. അത് മനുഷ്യരാശിയെ തുടച്ചു മാറ്റുന്നു. ലോകം നിവർന്നു നിൽക്കാൻ ബുദ്ധിമുട്ടുന്ന ഈ കൊറോണ കാലത്താണ് യുദ്ധമെന്നത് അഭിലപണീയമായ കാര്യമാണ്. പരിഷ്കൃതമായ നവലോകത്തിന് ഒരു യുദ്ധത്തെയും ന്യായീകരിക്കാനാവില്ല. ഇനിയും ഇത്തരം കെടുതികൾ ഉണ്ടാക്കാത്ത വിധം സംഘർഷം അവസാനിപ്പിക്കുന്നതിന് ഐക്യരാഷ്ട്ര സംഘടനയും ലോകരാഷ്ട്രങ്ങളും ഇതിൽ ഇടപെടണം. യുക്രൈൻ ആക്രമണത്തിൽ ബലിയാടായി മാറുന്നത് യുക്രൈൻ ജനത മാത്രമല്ല ഇന്ത്യക്കാരും കൂടിയാണ്. യുക്രൈൻ റഷ്യൻ പ്രശ്നം നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നും സമാധാനത്തിന് വേണ്ടി നാം ഉറപ്പോടെ നിലകൊള്ളണമെന്നും ആണ് ഇന്ത്യയുടെ നിലപാട്. അവിടെ കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികളടക്കമുള്ള ഇന്ത്യക്കാരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ അധികാരികൾ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ ആശങ്കാജനകമാണ് വിദ്യാർത്ഥികളുടെയും അഭയാർത്ഥികളുടെയും അവസ്ഥ. കടകളിൽ സാധനങ്ങൾ തീരുന്നു, ബാങ്കുകൾ തുറക്കുന്നില്ല, ATM കൗണ്ടറുകളിൽ പണമില്ല. തൻ്റെ ജീവൻ കയ്യിലൊതുക്കി പിടിച്ചുകൊണ്ട് പേടിച്ചരണ്ട് ബങ്കറുകളിൽ പരസ്പരം പൊത്തിപ്പിടിച്ചിരിക്കുകയാണ് അവർ. ബോംബേറിൽ തകർന്നു വീഴുന്ന കെട്ടിടങ്ങൾ, കുട്ടികളടക്കമുള്ള നിരവധി പേർ കൊല്ലപ്പെടുന്നു. ഷെല്ലാക്രമണത്തിലും ബോംബേറിലും കത്തിയമരുന്ന മൃതശരീരങ്ങളുടെ മണമാണ് അവിടെ ഉയരുന്നത്. സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവുകളാണ് ഇന്ന് ലോകത്ത് ചിറകടിച്ചുയരേണ്ടത്. ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതോടെ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.